കുന്നംകുളത്തെ കുട്ടികളുടെ പാർക്കിൽ കെട്ടിക്കിടക്കുന്ന സെപ്റ്റിക് ടാങ്ക് മാലിന്യം നീക്കം ചെയ്ത് പാർക്ക് ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധ സമരം നടത്തി. ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ ചന്ദനത്തിരി കത്തിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. പാർക്കിൽ നിന്നും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനമായെത്തിയ കൌൺസിലർമാർ ചെയർപേഴ്സണിന്റെ ഓഫീസിനു മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു. അസഹ്യമായ ദുർഗന്ധം മൂലം പാർക്കിന് സമീപമുള്ള വീടുകളിലുള്ളവരും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ചെയർപേഴ്സണോ ആരോഗ്യ വിഭാഗമോ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും കൌൺസിലർ ബിജു സി ബേബി പറഞ്ഞു. അടുത്ത വീടുകളിലും നിറയെ പരാതികളുണ്ട്. ചെയർമാനോട് ഇപ്പോ അല്ലെങ്കിൽ സംയമിച്ച ചെയർമാനോടോ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമരാമത്ത് അല്ല ഈ ആരോഗ്യ സംയമിച്ച ചെയർമാൻ പറയും നാളെ ശരിയാക്കാം നാളെ ശരിയാക്കാം എന്നുള്ളത്. അപ്പൊ ഇന്ത്യയുടെ അടുത്ത് തോർത്ത് പറയും ഈ നാളെ മറ്റന്നാള് എന്നുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വക ഭരണാധികാരികൾക്ക് നീട്ടിപ്പറയുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ചെയർമാൻ അടിയന്തരമായി എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കൌൺസിലർമാർ ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നല്ല വീട് നല്ല നഗരം പദ്ധതി മൂന്നാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നഗരസഭ മുന്നോട്ട് വയ്ക്കുന്ന ശുചിത്വ നിയമങ്ങൾ നഗരസഭാ കെട്ടിടങ്ങൾക്ക് ബാധകമല്ലെന്നും നഗരവാസികൾ മാത്രമാണ് അവ പാലിക്കേണ്ടത് എന്നുമുള്ള ധാരണയാണ് നഗരസഭയ്ക്കുള്ളതെന്നും ഇവർ ആരോപിച്ചു. സംസ്ഥാനത്ത് ശുചിത്വ നഗര പദവി കൈവരിച്ചുവെന്ന് അവകാശപ്പെടുന്ന കുന്നംകുളം നഗരസഭ നിലവിൽ നിയമലംഘനമാണ് നടത്തുന്നതെന്നും ബിജു സി ബേബി പറഞ്ഞു. കോൺഗ്രസ് കൌൺസിലർമാരായ ഷാജി അലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി, ലീല ഉണ്ണികൃഷ്ണൻ, പ്രസുന്ന റോഷിത് എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, കുന്നംകുളം.